നമസ്കാരം. ഈ സർക്കാരിനിപ്പോൾ നിയമസഭയിൽ 100 ജനപ്രതിനിധികൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകാൻ പോകുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഒരു ഹർജി തൃപ്പൂണിത്തുറ മുൻ MLA ആയിരുന്ന എം സ്വരാജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഏകദേശം സ്വരാജ് നിയമസഭയിലേക്ക് എത്താൻ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് വെളിവാകുകയാണ്. അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് കോടതിയാണ്. കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ചില ചട്ടങ്ങൾ ഗുരുതരമായി ലംഘിച്ചു എന്ന് ബോധ്യപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിയമാവലി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്നതിനോ മതമോ ജാതിയോ പറഞ്ഞ് അല്ലെങ്കിൽ അതൊരു ഘടകമാക്കി മാറ്റി ഒരിക്കലും വോട്ട് തേടരുതെന്ന് ഇവിടെ ചട്ടങ്ങളുണ്ട്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അത് അപ്പാടെ ലംഘിച്ചു എന്ന് ഹർജിയിൽ സ്വരാജ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വെറുതെ അല്ല വോട്ട് പിടിച്ചിരിക്കുന്നത്, അയ്യപ്പൻ്റെ പടം വെച്ച് സ്ലിപ്പടിച്ച് വീടുകളിൽ കെബാബ് വിതരണം ചെയ്തിരിക്കുകയാണ്. അതായത് മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് ചോദിക്കരുത് അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു നിയമം നിലനിൽക്കെ പച്ചയായി ഒരു സ്ലിപ്പിൽ അയ്യപ്പൻ്റെ പടവും വെച്ച് അതിന് തൊട്ടുതാഴെ കെ ബാബുവിൻ്റെ കൈപ്പത്തി അടയാളവും പടവും വെച്ച് പല വീടുകളിലും സ്ലിപ്പ് വിതരണം ചെയ്ത് അയ്യപ്പനെ കെട്ടുകെട്ടിക്കാൻ ശ്രമിച്ചയാളെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന ചില വാചകങ്ങളും പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇതിൽ പരം എന്ത് നഗ്നമായ ചട്ടലംഘനമാണ് ഇനി കോടതിക്ക് ബോധ്യപ്പെടേണ്ടത്. കോടതിക്ക് അക്കാര്യത്തിൽ ഒരു മിനിറ്റ് പോലും വൈകാതെ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് സംബന്ധിച്ച ഹർജി ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അത് അദ്ദേഹം പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ എം സ്വരാജ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ചാൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ കെ ബാബുവിന്റെ ചെവിയിൽ തൂക്കിയെടുത്ത് കോടതിക്ക് വെളിയിൽ കളയാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം അധപ്പതിക്കാൻ കഴിയുന്നത്? തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ഏതൊക്കെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്? ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ സർക്കാരിനെ ന്യായീകരിച്ചും ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാടിനെ സംബന്ധിച്ചും എം സ്വരാജ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അതൊരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരു സാധനമാണ്, അത് ഒരിക്കലും ഒരിടത്തും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിനെ വോട്ടാക്കി മാറ്റാൻ നിഗൂഢ ലക്ഷ്യത്തോടു കൂടി കെ ബാബു നടത്തിയിട്ടുള്ള പ്രവർത്തനം അതിപ്പോൾ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ ചില ചുവരെഴുത്തുകൾ നടത്തിയിരുന്നു ശബരിമല അയ്യപ്പനെ ചൂണ്ടിക്കാട്ടി, അതായത് അയ്യപ്പന് വേണ്ടി കെ ബാബുവിനെ ജയിപ്പിക്കാൻ. ആരാണ് അയ്യപ്പനെ പിടിക്കാൻ കെ ബാബു? കെ ബാബുവിന് ഇത്രത്തോളം അധപ്പതിച്ച വഴിയിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൈപ്പടിയിൽ ഒതുക്കാൻ ശ്രമിച്ചെങ്കിൽ അദ്ദേഹം ഒരു നിമിഷം പോലും ആ പദവിയിൽ ഇരിക്കാൻ അർഹനല്ല തന്നെ. ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാട്ടാനാണോ? അപ്പോ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആജീവനാന്തം രാഷ്ട്രീയത്തിൽ നിന്നും ഇങ്ങനെ മത്സരരംഗത്ത് നിന്നും വിലക്കേണ്ടത് കോടതികളുടെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. ജനങ്ങളോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല, എങ്ങനെയും വിജയിച്ചു വരാൻ വേണ്ടി ഇത്തരത്തിൽ വർഗീയത പറയുകയാണ്. പച്ചയായ വർഗീയത പറഞ്ഞാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് ഇക്കുറി കെ ബാബു ജയിച്ചു കയറി എന്നതിന് മറ്റെന്ത് തെളിവാണ് ഇനി പുറത്തു വരേണ്ടത്? അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹം വിതരണം ചെയ്തിരിക്കുന്ന സ്ലിപ്പിൽ നിന്നെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി എന്നുള്ള കാര്യമാണ്. കെ എം ഷാജി എന്നൊരു മുൻ MLA ഉണ്ട്, ഇക്കുറി അഴീക്കോട് നിന്ന് പരാജയപ്പെട്ട വ്യക്തി. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു റബ്ബർ സ്റ്റാമ്പ് MLA ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി, അതായത് പകുതി MLA എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അഴീക്കോട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നികേഷ് കുമാറിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ലിപ്പിൽ ഉൾപ്പെടെ വർഗീയമായ രീതിയിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ നികേഷ് കുമാർ കോടതിയിൽ ഹാജരാക്കുകയും അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ആദ്യം അസാധുവാക്കുകയും പിന്നീട് കോടതിയിൽ നിയമപോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് MLA എന്ന പവർ കൊടുത്തു. MLA എന്ന പവർ മാത്രം, അദ്ദേഹത്തിന് ചർച്ചകളിൽ പങ്കെടുക്കാം, പക്ഷേ MLA എന്ന ആനുകൂല്യമൊന്നും കൈപ്പറ്റാൻ പറ്റില്ല. നിയമസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് വോട്ടിംഗ് പവർ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ വെറുതെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു MLA മാത്രം, അതായിരുന്നു കെ എം ഷാജി. കഴിഞ്ഞ നിയമസഭയിൽ പകുതിയോളം കാലം അത്തരത്തിലാണ് ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോ എം സ്വരാജും ഇത്തരത്തിലൊരു പരാതിയുമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അതിനോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരുന്നത് പച്ചയായ വർഗീയത പറഞ്ഞു മാത്രമാണ് കേവലം 1000-ൽ താഴെ വോട്ടിന് സ്വരാജിനെ പരാജയപ്പെടുത്തിയതെന്ന് കൃത്യമായി വെളിവാകുകയാണ്. അദ്ദേഹം ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞാണ് തൃപ്പൂണിത്തുറ പല വീടുകളിലും കയറി വോട്ട് ചോദിച്ചിട്ടുള്ളത്. അത് ഞാനല്ല ചോദിച്ചതെന്ന് ഒരിക്കലും കെ ബാബുവിന് പറയാൻ കഴിയില്ല. ഞാൻ നേരിട്ട് ചോദിക്കേണ്ട,
തനിക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന സ്ലിപ്പുകളിൽ അത്തരത്തിൽ ശബരിമല അയ്യപ്പന്റെ പടം അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനം തന്നെയാണ്. എന്തുകൊണ്ടും കോടതി പരിഗണിക്കുമ്പോൾ കെ ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കാൻ മറ്റൊരു തെളിവും ഇപ്പോൾ ആവശ്യമില്ല. താൻ വിതരണം ചെയ്തില്ല എന്ന് ഒരിക്കലും കെ ബാബുവിന് അത് പറയാൻ കഴിയില്ല. കാര്യം സ്ലിപ്പ് വിതരണം ചെയ്തതിൽ പലരുടെ പേരും അഡ്രസ്സുമുണ്ട്. പക്ഷേ അത് വ്യക്തിയുടെ ഐഡന്റിറ്റി പുറത്തു വിടണ്ട എന്ന് കരുതി പലതും ഇപ്പോൾ മറയ്ക്കപ്പെട്ട രീതിയിലാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ചുവരെഴുത്തുകളും ഒപ്പം സ്ലിപ്പ് വിതരണത്തിൽ ഉൾപ്പെടെ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ കെ ബാബുവിന് ഇനി MLA ആയി തുടരാൻ അർഹതയില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടുകൂടി ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാകുകയാണെങ്കിൽ 15-ാം കേരള നിയമസഭയിൽ സുരാജ് വീണ്ടും നിയമസഭയിലേക്ക് വരാൻ സാധ്യത ഒരുങ്ങുകയാണ്. ഏകദേശം സുരാജിന്റെ തോൽവിയോടുകൂടി നിയമസഭയിൽ ഒരു വലിയ നഷ്ടം ഇടതുപക്ഷത്തിനുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് M സ്വരാജ് എന്ന വ്യക്തി അല്ലെങ്കിൽ M സ്വരാജ് എന്ന വ്യക്തിയുടെ സാന്നിധ്യം നിയമസഭയിൽ എത്രത്തോളം കാര്യക്ഷമമായ ചർച്ചകൾ നടന്നു എന്നും അദ്ദേഹം വിഷയങ്ങളിൽ പലതും പല തിരുത്തലുകളും അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും സ്വരാജിന്റെ അഭിപ്രായങ്ങളും സ്വരാജിന്റെ പ്രസംഗങ്ങളും നിയമസഭയുടെ ഡോക്യുമെന്റ്സിനെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ സഭാതലത്തിലൊക്കെ വളരെ തീക്ഷ്ണമായ പ്രസംഗങ്ങൾ കേൾക്കാൻ മറ്റുള്ളവർക്ക് അവസരമുണ്ടാക്കി കൊടുത്ത വ്യക്തിയായിരുന്നു സ്വരാജ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം വീണ്ടും നിയമസഭയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സാധ്യത ഇപ്പോൾ ഈ ഹർജിയിലൂടെ കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ശുഭസൂചനയായിട്ടുള്ള വാർത്തയാണെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.